ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചൂട് കാലമൊക്കെ ആയതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ കൂൾനെസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഡ്രിങ്ക് വേടിയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് റമദാൻ്റെ ടൈമിങ്ങൊക്കെയാണ് അല്ലേ, അപ്പോൾ ആ ഇഫ്താറിൻ്റെ ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്നതാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് കുറച്ച് ചെറുപഴം ഇതുപോലെ ഒന്ന് അരിഞ്ഞിടാം. ഇപ്പം ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്നിത് മാഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ അല്ലി ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള ഓറഞ്ച് ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ല പുളി ഉണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പോംഗ്രാനൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്ലാസ് ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ഫ്രൂട്ട്സിന്റെ എണ്ണം കൂട്ടാം. അതുപോലെ ആപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഗ്രേപ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് തണ്ണിമത്തനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആപ്പിൾ പീസസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഈ സമയത്ത്. നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങയുടെ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിയാ സീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ചിയാ സീഡ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സബ്ജാ സീഡ്സ് ആണെങ്കിലും ആഡ് ചെയ്യാം. നമുക്കിനിതിലേക്ക് ലേശം തണുത്ത വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അതൊന്ന് ലൂസാക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നന്നാരി സിറപ്പ് ഈ സമയത്ത് കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറന്നുപോലെ. അപ്പം നമ്മുടെ ചാനലിലിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.